ഹായ് ഹലോ അപ്പോൾ ഡോറാബുജി ക്യൂട്ട് മാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെറിയൊരു സേവന വീഡിയോ എല്ലാവർക്കും ആയിട്ട് പങ്ക് വയ്ക്കാൻ അങ്ങനെ വലിയ ഇതിലൊന്നുമില്ല ചെറുതായിട്ട് നമ്മുടെ രണ്ട് മക്കളെ കുളിപ്പിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇയാളെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിരുന്നുള്ളൂ ഇപ്പോൾ ഒന്ന് കുളിപ്പിക്കാൻ വിചാരിച്ചു കൂടെ നമ്മുടെ റോക്കി മോനെ ഒന്ന് കുളിപ്പിക്കാൻ വിചാരിച്ചു ഓക്കിയുടെ വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഞങ്ങൾ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് ചെറിയൊരു സേവന വീഡിയോ ആണ് ഇത് റോസി റോസിന്ന് പേരിട്ട ആളാണ് വൈ നിൽക്കുന്നത് ഇത് റോക്കി ആയതുകൊണ്ട് ഇത് റോസി ആക്കി അവളിട്ടു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതേ മൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം എങ്ങനെ കുളിപ്പിക്കുന്നതെന്നൊക്കെ അവർക്ക് മനസ്സിലാവും ഞാൻ കുളിപ്പിക്കുന്ന ടെക്നിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത് ഒരുപാട് പേര് പറയാറുണ്ട് പൂച്ച കുളിപ്പിക്കുമ്പോൾ അള്ളാറുണ്ട് കടിക്കാറുണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാതെ എങ്ങനെ കുളിപ്പിക്കാന്നുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളാണെങ്കിൽ ആദ്യമേ എന്താണെന്ന് വെച്ചാൽ കുറേശേ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക കുറേശേ വെള്ളം ശരീരത്തിലേക്ക് ഒഴിച്ച് അന്ന് ചെറുതായിട്ട് നമ്മൾ ഈ മസാജ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പൂച്ചകളൊക്കെ ഇങ്ങനെ ചൊറിയത്തില്ല ചൊറിയുന്ന രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്കെന്നു വെച്ചാൽ എത്ര അഗ്രസീവ് ആയിട്ടുള്ള പൂച്ചയാണെങ്കിലും അവിടെ നിന്ന് വരും ഇപ്പോൾ ഈ പൂച്ച വാങ്ങി കൊണ്ടുവന്നിട്ട് ഒരു രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ രണ്ട് ദിവസമായതുള്ള ഇതിനെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഞാനാണെങ്കിൽ നമ്മളായിട്ടൊന്നും ഇണങ്ങിയിട്ടില്ല ഞങ്ങളെയൊക്കെ ഭയങ്കര പേടിയാണ് ഞങ്ങളെ കാണുമ്പോൾ തന്നെ ഓടും റോക്കി അങ്ങനെയല്ല റോക്കിയെന്ന് വെച്ചാൽ നമ്മൾ എന്തേലും അടിച്ചാൽ പോലും ഇന്നോളും കുഴപ്പമില്ല ഓടുകയോ ഒന്നും ചെയ്യത്തില്ല പക്ഷേ ഇവളെന്ന് വെച്ചാൽ അങ്ങനെയല്ല നമ്മളായിട്ട് ഇണങ്ങാത്തത് കൊണ്ട് എന്ത് ചെയ്താലും ഓടും ഭയങ്കര പേടിയാണ് അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്തൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഇണങ്ങാത്ത പൂച്ചയും എത്ര അഗ്രസീവ് ആയിട്ടുള്ള പൂച്ച ആണെങ്കിലും നമുക്കവിടെ അത് നിന്ന് തരും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്ഷമയും വേണം അതുപോലെ തന്നെ ഇവരോടുള്ള സ്നേഹവും ഉണ്ടായിരിക്കണം ഈ രണ്ട് സാധനവും നമുക്കില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം ഫ്ലോപ്പായിപ്പോവും ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ് പൂച്ചയെ കുളിപ്പിക്കുന്ന സമയത്ത് നഖം കൊള്ളാറുണ്ട് അത് അള്ളാറുണ്ട് കടിക്കാറുണ്ട് ഭയങ്കരമായിട്ട് വയലൻ്റായിട്ട് പെരുമാറും എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മൾ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാനിത് കുളിപ്പിക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിട്ടുണ്ട് എന്നോട് പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഞാനിതിനൊക്കെ വളർത്തിയെടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ നമ്മുടെ ഡോറയുടെ ഷാംപൂ ആണ് ഉപയോഗിക്കുന്നത് ആയുഷിൻ്റെ ഡോർ ഉപയോഗിക്കുന്ന ആണ് ആയുർവേദമാണ് അപ്പോൾ ഞാൻ ഞാനതാണ് എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഡാൻഡ്രഫ് ഒക്കെ കളയെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന സാധനമാണ് അപ്പോൾ ഞാൻ ഞാനങ്ങനെ പൂച്ചയ്ക്കുള്ള ഷാംബും അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ നോർമലായിട്ട് നമ്മൾ മനുഷ്യർ ഉപയോഗിക്കുന്ന ഷാംബവും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല മണവും ഒക്കെയാണ് അപ്പോൾ ഡോറ വരുമ്പോൾ ഇനി എന്ത് പറയുമെന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഡോറയുടെ ഷാംപൂ കൊണ്ട് നമ്മളിട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ശരീരത്തിൽ പതിപ്പിക്കണം പൂച്ചനെ നമ്മളെപ്പോഴും കുളിപ്പിക്കരുത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മൃഗത്തിനെയും നമ്മൾ കുളിപ്പിക്കാൻ പാടില്ല അത് മെയിനായിട്ടുള്ള കാര്യമാണ് എപ്പോഴെങ്കിലും അത് വൃത്തിയില്ല അതിൻ്റെ ശരീരത്തിന് എടുക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് മാത്രമേ ഏത് മൃഗത്തെയും നമ്മൾ കുളിപ്പിക്കാൻ പാടുള്ളൂ കാരണം ഇവരൊന്നും അങ്ങനെ കുളിച്ച് വളർന്ന് വളരുന്ന ആൾക്കാരല്ല നമ്മൾ മനുഷ്യരെ പോലെയൊന്നും അല്ല അവരാരും അപ്പോൾ മാക്സിമം ഒരു മൃഗങ്ങളെയും കുളിപ്പിക്കാതെ വൃത്തിയായിട്ട് നോ സൂക്ഷിച്ചാൽ മതി എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമാണെങ്കിൽ നമ്മളൊരു നനഞ്ഞ ടവ്വല് വെച്ച് അവരുടെ ദേഹം മുഴുവനൊന്ന് തുടച്ചു കൊടുത്താൽ മതി തുടച്ചു കൊടുക്കിയ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി അതുപോലെ തന്നെ ചെവിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു മൃഗമാണെങ്കിലും വൃത്തിയായിട്ടിരുന്നോളും നമ്മളങ്ങനെ എപ്പോഴും കുളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ചിലരൊക്കെ എന്ന് വെച്ചാൽ ചില പട്ടികളെയൊക്കെ കുളിപ്പിക്കുന്നതാണ് ദിവസവും കുളിപ്പിക്കും മനുഷ്യൻ കുളിക്കുന്നവണൊക്കെ ദിവസവും വൈകിട്ടാവുമ്പോൾ പട്ടികളെ കുളിപ്പിക്കുന്നവരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പലരെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല അങ്ങനെ ചെയ്യേ വേണ്ട നമ്മൾ അതിൻ്റെ ദേഹം അഴുക്കായി അത് പറ്റത്തില്ല സ്മെല്ലെടുത്താൽ എടുക്കാൻ തുടങ്ങി എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏതൊരു മൃഗത്തിനെയും കുളിപ്പിക്കാൻ പാടുള്ളൂ കാരണം ഇവർ നോർമലായിട്ട് തന്നെ ഇവർ നക്കി അവരുടെ ശരീരം വൃത്തിയാക്കാറുണ്ട് അവർക്ക് ആ ഒരു ഇതുണ്ട് എൽ ഏതാണെങ്കിലും അവരുടെ ശരീരം അവർ തന്നെ നക്കി വൃത്തിയായിക്കുള്ളൂ നമുക്കത് സ്മെല്ലെടുത്തു അല്ലെങ്കിൽ ഭയങ്കര അഴുക്കായി വൃത്തിയില്ലാതിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ മാത്രമേ നമ്മളിങ്ങനെ കുളിപ്പിക്കാൻ പാടുള്ളൂ അതാണ് മെയിനായിട്ടും ചെയ്യേണ്ട കാര്യം അപ്പോൾ ഞാനാണെങ്കിൽ നന്നായിട്ട് അങ്ങോട്ട് സോപ്പിട്ട് നമ്മുടെ റോസി മുള മസാജ് ചെയ്ത് അങ്ങോട്ട് അഴുക്കെല്ലാം കളയുക കാരണം റോസിയെ കൊണ്ടുവന്നത് ഒരു കൂട്ടിലിട്ട് വളർത്തിയ സ്ഥലത്തു നിന്നാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് അപ്പം കൂട്ട് അവനങ്ങനെ അവന് രാ കച്ചവടത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവൻ വരുമ്പോൾ ലേറ്റാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുളിപ്പിക്കാനോ ഒന്നും അവന് പറ്റിയിട്ടില്ല അപ്പം കൊണ്ടുവന്ന് അവൻ ഇടയ്ക്ക് കുളിപ്പിക്കാറുണ്ട് ഞാനിപ്പം അത് കൊണ്ടുവന്ന സമയത്ത് നല്ല സ്മെല്ലുണ്ടായിരുന്നു പിന്നെ വൈറ്റ് വൈറ്റ് ആയതുകൊണ്ട് അറിയാലോ നല്ല അഴുക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നന്നായിട്ട് മസാജ് ചെയ്ത് അങ്ങോട്ട് കുളിപ്പിക്കുന്നത് സാധാരണ അങ്ങനെയും ചെയ്യേണ്ട ആവശ്യമില്ല അഴുക്ക് മാത്രം ഞാൻ ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ടൗവെല്ലിനകത്ത് വെള്ളം നനച്ച് അത് വെച്ച് തുടച്ച് എടുത്തു കഴിഞ്ഞാൽ ഏതൊരു മൃഗമാണെങ്കിലും വൃത്തിയാവും റോസി നല്ല അനുസരണിരിക്കുന്നുണ്ട് അത് നമ്മൾ കെയർ ചെയ്യുന്നതനുസരിച്ച് ഇവർ ഇരിക്കും ഇപ്പോൾ ഞാനാണെങ്കിൽ വലിയ വൈലൻ്റ് ആയിട്ടൊന്നുമല്ല കുളിപ്പിക്കുന്നത് വെള്ളം കൂരി അങ്ങോട്ട് ഒഴിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തിട്ടൊന്നുമല്ല കുളിപ്പിക്കുന്നത് നോർമലായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കുളിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല അനുസരണുള്ള കുട്ടിയായിട്ട് ഇരുന്ന് തരുന്നത് എന്തില്ല ഞാൻ കൊണ്ടുവന്നിട്ട് പോലും രണ്ട് ദിവസമായിട്ടുള്ളൂ ഇണങ്ങി ഇണങ്ങിയിട്ടില്ലാത്ത പൂജയാണ് ഭയങ്കര പേടിയുള്ള പൂജയാണ് പക്ഷേ കുളിക്കാൻ വേണ്ടി ഇരുന്ന് തന്നെ തരുന്നുണ്ട അത്രേ ഉള്ളൂ അത്രേ ഉള്ളു കുളിപ്പിച്ച് നമുക്ക് എടുക്കാൻ പറ്റും ഏതൊരു പൂച്ചയാണെങ്കിലും എത്ര അഗ്രസീവ് ഉള്ള പൂച്ചയാണെങ്കിലും നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് കുളിപ്പിച്ചെടുക്കാൻ പറ്റും അത് ഇങ്ങനെ ഏതൊരു മൃഗത്തിനെയും കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ മസാജ് ചെയ്തുകൊണ്ട് കുളിപ്പിക്കണം വെള്ളമൊക്കെ കൊണ്ട് കോരൊഴിക്കുമ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് പേടിച്ചിട്ട് ഒന്നാതെ പൂച്ചകൾക്ക് ഈ വെള്ളം ഒക്കെ എന്ന് പറയുന്ന ഒരു തരം പേടിയുള്ളതാണ് അവർ ജസ്റ്റ് അത് കുടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക കൈ പോലും തട്ടി ഇങ്ങനെ കൈ ഇങ്ങനെ ആട്ടിയാട്ടി നടക്കുന്ന ആൾക്കാർ ഈ പൂച്ച എന്നൊക്കെ പറയുന്ന ആൾക്കാർ അപ്പോൾ നമ്മൾ കുളിപ്പിക്കുമ്പം നമ്മൾ ഈ രീതിയിലേ അവരെ കുളിപ്പിക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും വെള്ളം കോരൊഴിച്ച് അങ്ങനെ കുളിപ്പിക്കരുത് അവളങ്ങനെ കുളിച്ച് അധികം ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവളാണെങ്കിൽ ഈ വെള്ളം അങ്ങോട്ട് വീഴുന്ന സമയത്ത് ഓടുന്ന ഏതൊരു മൃഗം ഓടും കേട്ടോ വെള്ളം വീഴുമ്പോൾ ഏതൊരു മൃഗം ഓടും അപ്പോൾ ഈ വെള്ളം വീഴുമ്പോഴത്തേക്ക് അവളിങ്ങനെ മാറി മാറി പോകുന്നുണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ കുളിപ്പിച്ചിതായപ്പോഴാണ് ആ കപ്പിലെ വെള്ളം ഒഴിപ്പിച്ചപ്പം ഒഴിച്ചപ്പോഴാണെങ്കിൽ അവൾക്ക് വലിയ കുഴപ്പമില്ലാതെ അവൾ നിന്ന് തന്നത് കണ്ട കപ്പിലെ വെള്ളമൊക്കെ ഒഴിച്ചപ്പം നിന്ന് തന്നാണ്ടില്ലേ അത് നമ്മളാണെങ്കിൽ പേടിപ്പിക്കാതെ സ്നേഹത്തോടെ അനുസരണയോടെ കുളിപ്പിച്ചത് എന്താ അതുപോലെ തന്നെ ആ നാമ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടും വെള്ളം കോരി ഒഴിക്കരുത് ആദ്യം കൈ കൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മസാജ് ചെയ്ത് ആ സോപ്പിൻ്റെ ആ അതെല്ലാം കളഞ്ഞ് കളഞ്ഞ് കുറേശ്ശേ കുറെശേ കളഞ്ഞ് കളഞ്ഞെടുത്തതിന് ശേഷം മാത്രമേ ഇപ്പം ഞാൻ ചെയ്യുന്നവണക്ക് വെള്ളം കുറേശ്ശേ കുറെ കപ്പ് കൊണ്ട് തന്നെ ഒഴിച്ച് എടുക്കാളു മാക്സിമം നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് വേണം അവരെ ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രമിക്കേണ്ടത് നമ്മളിങ്ങനെ കപ്പിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് പേടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തേക്കൊക്കെ അള്ളിപ്പിടിക്കാൻ പിടിക്കാൻ ഉണ്ട് പെട്ടെന്ന് ചാടി പിടിക്കുകയൊക്കെ ചെയ്യും അപ്പോഴാണ് ഈ പലർക്കും കയ്യിലൊക്കെ മാന്തം കാര്യങ്ങളും കിട്ടുന്നത് അപ്പം അങ്ങനെയൊന്നും നമ്മൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഞാൻ ഇങ്ങനെ ശീലിപ്പിച്ച് ഇങ്ങനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് ഇങ്ങനെ ആ ഒരു ശീലം വന്നല്ലിപ്പം ഇങ്ങനെ മസാജ് ചെയ്ത് അവർക്കൊരു എന്താ പറയുക കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടാണ് അവളങ്ങനെ നിന്ന് വരുന്നത് ഇപ്പം ഞാൻ ചെറുതായിട്ട് കപ്പിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്നും അവളങ്ങനെ ആയില്ല അനുസരണ അവിടെ നിന്ന് വന്നു പിന്നെ ഈ പൂച്ചകളുടെ മെയിനായിട്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റുന്ന പാടുള്ള ഒരു ഭാഗമാണ് വാലെന്ന് പറയുന്നത് അത് നമുക്ക് സോപ്പിടാനും പാടാണ് നനയ്ക്കാനും പാടാണ് കഴുകാനും പാടാണ് കാരണം ഇവരുടെ വാലെ പിടിക്കുന്നവർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് വാലെ പിടിച്ചു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ചില പൂജകളൊക്കെ ഭയങ്കരമായിട്ട് വാലിൻ്റെ ആകും അപ്പം നമ്മൾ വാല് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവരെ ഒന്ന് കെയർ ചെയ്തിട്ട് വേണം വാല് ക്ലീൻ ചെയ്യാൻ ഒന്ന് ശ്രദ്ധിച്ച് വാല് ക്ലീൻ ചെയ്യാവുള്ളൂ വാലും അതുപോലെ തന്നെ ആ വാലിൻ്റെ ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് കെയർ ചെയ്തേ വലിയവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പാടുള്ളു അതുപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു പാർട്ടാണ് നമ്മുടെ മുഖം എന്ന് പറയുന്നത് മുഖം ഭയങ്കര പാടാണ് ക്ലീൻ ആയിട്ട് അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പൂച്ചകളുടെയും പട്ടിക പട്ടിയാണെങ്കിലും മറ്റുള്ള ഏത് മൃഗമാണെങ്കിലും ശരീരം ഇവരെ മൂക്കിലൊക്കെ വെള്ളം ഇരിട്ട് ഇവർ ചീറ്റി ചീറ്റി നടക്കാറുണ്ട് അപ്പം ഇവരുടെ തല നനയാൻ വേണ്ടി ഇവർ ഒരു കാരണവശാലും സമ്മതിക്കാറില്ല പട്ടിയൊക്കെ കുളിപ്പിക്കാൻ ഭയങ്കര പാടാണ് മുഖം കഴുകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് പക്ഷേ അതാണ്ട് ഇപ്പം കണ്ടോണം ഞാൻ എങ്ങനെയാണ് നമ്മുടെ റോസിമോളുടെ മുഖം വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നത് എന്നുള്ള നിങ്ങൾ കണ്ടോ നമ്മളെന്ന് വെച്ചാൽ മുഖം കഴുകുന്ന സമയത്തും ഇതുപോലെ തന്നെ ആദ്യം നമ്മൾ ബോഡിയിൽ എന്താണോ ചെയ്തത് അതുതന്നെ മുഖത്തും നമ്മൾ ചെയ്യാറ് കൈ നനച്ച് കൈ നനച്ച് വേണം നമ്മൾ മുഖത്തിങ്ങനെ വെള്ളം കൊണ്ട് ഒപ്പി കണ്ടില്ലേ ഞാൻ ചെയ്യുന്നത് അതുപോലെ ചെയ്ത് ചെറിയൊരു മസാജൊക്കെ കൊടുത്ത് കണ്ണിൻ്റെ അടുത്ത് മൂക്കിൻ്റെ അടുത്ത് അഴുക്കൊക്കെ നമ്മുടെ കൈ കൊണ്ട് തന്നെ എടുത്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളമെടുത്ത് ഇങ്ങനെ മുഖമൊക്കെ ഒന്ന് കഴുകി കൈകൊണ്ട് തന്നെ മസാജ് ചെയ്ത് കണ്ണും മുഖവും മൂക്കും ഏറ്റവും കൂടുതൽ നമ്മൾ വൃത്തിയാക്കേണ്ട രണ്ട് ഭാഗങ്ങളാണ് മൂക്കും കണ്ണും മൂക്കിൻ്റെ അടി ആ ഭാഗത്തും അഴുക്കുണ്ടാകും കണ്ണിൻ്റെ സൈഡിലും അഴുക്കുണ്ടാകും ഇവയൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കാണെങ്കിൽ ഫംഗസ് വരും പൂച്ചകൾക്കും പട്ടിക്കും എല്ലാം പെട്ടെന്ന് വരും ഫംഗസ് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അപ്പോൾ കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ച് ഒഴിച്ച് മസാജ് ചെയ്ത് നമ്മൾ കണ്ണിൻ്റെ അടുത്ത് മൂക്കിൻ്റെ അടുത്ത് അഴുക്കളയണം ഫംഗസ് പെട്ടെന്ന് പിടിക്കും ഈ കണ്ണിൻ്റെ അടുത്ത് മൂക്കിൻ്റെ അടുത്തൊക്കെ അഴുക്ക് ഇരുന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ് ചെവി ചെവിക്കകം നല്ലോണം ക്ലീൻ ചെയ്യണം കാരണം അത് ചെവിക്കകം ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ചെവിക്ക് ഫംഗസ് വളർന്ന് അത് പുറത്തോട്ട് വന്നതിന് ശേഷം ബോഡി ഫുള്ളാവും ബോഡി ഫുള്ളായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ചില പൂച്ചകൾ ഫംഗസ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചത്തു ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു പൂച്ച ചത്തു പോയിട്ടുണ്ട് ഞാൻ ശേഷം ചെവിയൊക്കെ മേ എപ്പോഴും അതായത് എപ്പോഴും ചെടിയെന്നല്ല ആഴ്ച ഒരു ദിവസം ഒരു വട്ടം ഇങ്ങനെ നോക്കും അഴുക്കുണ്ടോ എന്ന് അഴുക്കുണ്ടെങ്കിൽ ഞാൻ അപ്പം ക്ലീൻ ചെയ്യും അല്ലയെന്നുണ്ടെങ്കിൽ ഒക്കെ നോർമലി ഞാൻ വിടും അതുപോലെ തന്നെ ഈ പൂച്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മണ്ണിലും ചെളിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ കാലുകൊണ്ടായിരിക്കും ബാക്ക് കാലുമാണ് ഇവർ ഈ ചെവിയൊക്കെ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഈ നഖത്തിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കി ചെവിക്കകത്തൊക്കെ കയറും അങ്ങനെയാണ് ഈ കൂടുതലും ഫംഗസും കാര്യങ്ങളും വരുന്നത് അപ്പം നമ്മൾ രണ്ട് രണ്ടുമൂന്ന് കാര്യം ഞാനിപ്പോൾ പറഞ്ഞു പ്രധാനമായിട്ടും ക്ലീൻ ചെയ്യേണ്ട രണ്ട് മൂന്ന് സാ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുന്നത് പ്രശ്നമായി മാറും ഇപ്പം ഞാൻ ഈ എടുത്ത് കളയുന്നത് വെച്ചാൽ അതിൻ്റെ ദകത്തുള്ള ആ ഇതാണ് ഏറ്റവും കാരണം ഈ സാധനം ഇരുന്നു കഴിഞ്ഞാലും ഭയങ്കര പ്രശ്നമാണ് ഞാൻ അതിൻ്റെ ദേഹത്ത് അച്ചിരി ചെള്ളുണ്ടായിരുന്നു അപ്പോൾ ഈ കുളിപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ആ ഷാംപൂന്ന് വെച്ചാൽ ആൻറ്റി ആൻറ്റി ഡാൻഡ്രഫ അപ്പോൾ ഈ സാധനം നമ്മൾ ബോഡിയിലിട്ട് അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേന ഒക്കെ മയങ്ങി പോകുന്ന ഉണയ്ക്കും ഈ സാധനം ഇങ്ങനെ മയങ്ങിയിരിക്കും അപ്പോൾ നമുക്കിങ്ങനെ എടുത്ത് കളയാൻ ഭയങ്കര എളുപ്പമാണ് ഞാൻ എന്താ പറയുക നമ്മുടെ വിരലോണ്ട് ഇങ്ങനെ പിടിച്ചാൽ മതി ഈ സാധനം കൈ വന്നോളും അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് പേൻ പൊട്ടിക്കുന്ന നമുക്ക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കളഞ്ഞാൽ മതി സംഗതി എത്രയേ ഉള്ളൂ അതിന് വലിയ ഇതൊന്നും വേണ്ട അതാണ്ടല്ലേ ക്ലീൻ ചെയ്ത് ഫേസ് നമ്മൾ നോർമലി പയ്യെ പയ്യ പയ്യെ പയ്യെ ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അപ്പം പൂച്ച പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും ഒരു കുഴപ്പമില്ലാതെ ആൻസറിനോട് അടങ്ങി നമ്മുടെ കയ്യിലിരുന്നോളും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല നമുക്കും അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്നിട്ട് എൻ്റെ കയ്യിൽ ഹൈ ഹെയർ ഡ്രൈ ഇല്ല അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പൂച്ചനെ കുളിപ്പിച്ചതിന് ശേഷം തുണി വെച്ച് നന്നായി തുടയ്ക്കും തുടച്ചതിന് ശേഷം ഞങ്ങളുടെ കൂട്ടിനകത്താക്കിയിട്ട് കുറച്ച് നേരം വെയിലത്തുകൊണ്ട് വയ്ക്കും അപ്പോൾ ആ വെള്ളം ഒഴിച്ചിൻ്റെ ആ തണുപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് പോയിട്ട് ഒന്നും അവരൊന്നും ഉഷാറാവും അപ്പം അവർ തന്നെ പിന്നെ ദേഹം നക്കി 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 അങ്ങ് തുടച്ചു ഉണക്കിക്കോളും ഇത് നമ്മുടെ റോക്കിമോനാണ് റോക്കിമോനെ കുളിപ്പിച്ചു എന്നിട്ട് മുഖം റോക്കുമോൻ്റെ മുഖം കഴുകുന്ന ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരുകയാണ് റോക്കിയെ റോക്കിയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം കുളിപ്പിച്ചിട്ടില്ല ഒരു രണ്ട് വട്ടം കുളിപ്പിച്ചതോളൂ ഒന്ന് ഞങ്ങളാണെങ്കിൽ ഓച്ചറ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പം കുളിപ്പിച്ചായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ സ്വന്തം വീട്ടിലോട്ട് വന്നപ്പോഴും ഒരു വട്ടം ഞാൻ കുളിപ്പിച്ചു അതേ ഉള് റോക്കിയെ കുളിപ്പിച്ചു അല്ല ഞാൻ കുളിപ്പിക്കാറില്ല എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് പിന്നെ വേണ്ട നാല് മാസത്തിന് മേള നാല് ആ നാലഞ്ച് മാസത്തോളം റോ ഡോറ ആണെങ്കിൽ പ്രഗ്നൻ്റ് ആയി ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ആ ഡോറ പ്രഗ്നൻ്റ് ആയെൻ്റെ ആ മാസമാണ് എൻ്റെ ഇവനെ കിട്ടുന്നത് എട്ട് മാസമായി കേട്ടോ റോക്കി എൻ്റെ കിട്ടിയിട്ട് അപ്പോൾ അന്ന് തൊട്ടേ റോക്കിച്ചൻ ആണെങ്കിൽ ഞങ്ങളുടെ ഒരു കുടുംബാംഗമായിട്ട് ഇങ്ങനെ ജീവിച്ച് പോരുകയാണ് ഈ റോസി എന്ന് പറയുന്നത് നമ്മുടെ റോക്കിയുടെ സ്വന്തം സഹോദരിയാണ് കേട്ടോ അപ്പോൾ റോക്കിച്ചിൻ്റെയും ദേഹത്ത് ചെല്ല് കയറിയിട്ടുണ്ട് തോന്നുന്നു റോസിയുടെ ദേഹത്തുനിന്ന് കയറിയതാണെന്ന് അറിയില്ല റോക്കിച്ചിൻ്റെ ദേഹത്തിന് ചെള്ളുണ്ട് അപ്പം റോക്കിച്ചിൻ്റെയും മുഖമൊക്കെ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി റോക്കിച്ചിൻ്റെ പിന്നെ ചെവിയൊക്കെ ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാറുള്ളതാണ് അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തു മുഖമൊക്കെ വൃത്തിയാക്കി അങ്ങോട്ട് എടുക്കുകയാണ് അപ്പോൾ റോക്കിച്ചൻ സുന്ദരനായി നിപ്പുണ്ട് പിന്നെ റോക്കിസൻ എന്നു വെച്ചാൽ ഞാനുമായിട്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇവന് ഭയങ്കര എന്താ പറയുക കുസൃതിയാണ് നമ്മൾ ഈ കുളിപ്പിക്കുന്ന സമയത്ത് ഇവനിങ്ങനെ പാത്രത്തെ പിടിച്ചില്ല കൊച്ചി ഉള്ളാർ നിൽക്കുന്നവണൊക്കെ നിൽക്കുക എൻ്റെ ഡ്രസ്സെ പിടിച്ചിട്ട് ഇങ്ങനെ എന്നെ നോക്കി മേളോട്ട് നോക്കിയിട്ട് നിൽക്കുക അതൊക്കെ ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട് കുളിപ്പിച്ച സമയത്തൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ റോക്കിസൻ്റെ ഞാൻ അതല്ല ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ തുടക്കുന്ന സമയത്ത് ഓവറായിട്ട് വെള്ളം വരത്തില്ല ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഓട്ടിച്ചിട്ട് അതിൽ നിന്ന് ഇതാക്കി കളയുമ്പോഴത്തേക്ക് ആ വെള്ളം എല്ലാം കുറേയൊക്കെ അങ്ങ് വടിഞ്ഞു പോകും പിന്നെ നമുക്കൊരു തുണി കൊണ്ട് വേണേൽ തുടച്ചങ്ങോട്ടെടുത്താൽ മതി ഇപ്പോൾ റോക്കിയുടെ ദേഹത്ത് ഞാൻ പറഞ്ഞില്ല റോക്കിയുടെ അദ്ദേഹത്തിന് ചെള്ളുണ്ട് റോക്കിയുടെ ആഡ് വയറിൻ്റെ ഭാഗത്താണ് ചെല്ല് കൂടുതലായി അപ്പോൾ ഉള്ളൂ ബൈ